ഈ കുന്ത ഓൺ ചെയ്തിട്ട് എത്ര സമയമായി ഇതുവരെ അതും ഇത് നന്നാക്കാൻ പറഞ്ഞിട്ട് എത്രയോ ദിവസമായി. എന്നാൽ അത് നന്നാവില്ലെങ്കിൽ ഈ മേശയിൽ നിന്ന് മാറ്റിക്ക് അത്ര സ്ഥലമെങ്കിലും കിട്ടിയാണ്. കംപ്ലീറ്റ് റെക്കോർഡ്സ് ഇതിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ട്. ഈ കുന്ത മറക്കുകയില്ലെങ്കിൽ പിന്നെ ഇനി ഞാൻ ഈ രജിസ്റ്റർ മുഴുവൻ നോക്കണം. എനിക്ക് വേറൊരു പണിയും ചെയ്യണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് പെൻഷനായി കഴിഞ്ഞാൽ മതിയായി. ഇങ്ങനെയുണ്ട് ഒരു ഓഫീസ് സാറേ. സാറേ എനിക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം സാറേ, ഒരു വരുമാന സർട്ടിഫിക്കറ്റ്. ശ്യാമളെ, ആ സർവേ നമ്പർ 432 BTR-ഉം എടുത്തേ. സർവേ നമ്പർ 432 കേട്ടോ? എന്റെ സർവേ നമ്പർ അതല്ല സാറേ. എനിക്കറിയാം. അറിയാം. ഞാൻ ചോദിക്കാം. ചോദിക്കാം. അപ്പൊ പറഞ്ഞാ മതി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ ഇത് പറ്റില്ല എന്ന്. ഞാൻ അതല്ല പറഞ്ഞത്. ഇങ്ങനെ ആഹാരം നിന്ന് കൈ നക്കി തുടച്ചും ആൾക്കാരുടെ മുമ്പ് സമയം കിട്ടണെങ്കിൽ കഴിക്കണ്ടെന്ന് വെക്കണം. അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഫയലിങ് വെക്ക്. പോയിട്ടാ ടി പി ആർ എടുത്തോ. ടി പി ആർ തണ്ടപ്പേര് രജിസ്റ്റർ. എനിക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം. എനിക്കറിയാം. ഞാൻ കേട്ടു കേട്ടോ. ഞാൻ ചോദിച്ചോളാം. ചോദിക്കുമ്പോ പറഞ്ഞാ മതി. ശ്യാമളെ, ഓ വന്നിട്ട് സാറേ എടുക്കട്ടെ. ആ തണ്ടപ്പേര് നമ്പർ 55 62 അത് പോക്കുണ്ടോ നോക്കിയേ. അത് പോക്കണം. അത് പോക്കണം. താനിവിടെ എന്നോട് കാര്യം പറയാൻ വന്നതല്ലേ. അതിനിടയ്ക്ക് താൻ ഇവിടെ തന്നോടായിട്ട് കാര്യം പറയണ്ട. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാം. അതെ. താനിപ്പോ എന്തിനാ വന്നേ? ഞാൻ ഒന്ന് വെറുതെ വന്നാ. വെറുതെ വന്നാണെങ്കിൽ വീട്ടിൽ പോകണം. അല്ല, മറ്റേ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നാണ്. എന്ത് സർട്ടിഫിക്കറ്റ്? വരുമാന സർട്ടിഫിക്കറ്റ് വേണം. എന്നാൽ ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ആരും വില്ലേജ് ഓഫീസിലേക്ക് വരണ്ട. അതാ അത് കാര്യമുണ്ട്. ആ ഒരു കാര്യമില്ല. ആവർത്തന സാറ എന്നോട് പറയരുത്. ആ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ടാണ് സാറിന് സർക്കാർ ശമ്പളം തന്നിട്ട് ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. അത് സാറിന് അറിയില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം. എന്നാൽ അതേ സർക്കാർ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പൊതുജനം ഇനി സർട്ടിഫിക്കറ്റിനായിട്ട് വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങണ്ടെന്ന്. കയറി ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ പോകും? ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് സെക്രട്ടറിയേറ്റ് പോകാൻ പറ്റുമോ? മന്ത്രിമാരോട് ചോദിക്കാൻ പറ്റുമോ? ആ എന്നാൽ അതിന് വേണ്ട സംവിധാനം ഒക്കെ സർക്കാർ റെഡിയാക്കിയിട്ടുണ്ട്. അക്ഷയ. എന്താ അക്ഷയ? അക്ഷയ സെന്റർ അഥവാ അക്ഷയ കേന്ദ്രം. കേട്ടിട്ടില്ലേ? ശ്യാമളേ, ആ കൈ ഒന്ന് കഴുകിക്കൂടെ? ഞാൻ കഴിച്ചു കഴിഞ്ഞില്ല. തീറ്റ കൂടി കഴിയണ്ടേ? തീറ്റ കൂടി കഴിഞ്ഞിട്ടില്ല. എടാടാ, തന്നോട് ഇതെല്ലാം ചോദിച്ചോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല, സാറ് ചോദിക്കുമ്പോ പറയാം. ആ അതെ, ഇയാളിപ്പോ വന്നിരിക്കുന്നത് ഒരു ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ടാ. അല്ല സാർ, അല്ല അല്ല, എനിക്ക് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം, അതിനാണ്. ആ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു വില്ലേജ് ഓഫീസിന്. എന്ത് സമൃദ്ധമായ കാലമായിരുന്നു. എത്ര ആൾക്കാരെ നമുക്ക് വേണ്ടിയിട്ട് കെട്ടിത്തിരിഞ്ഞ് നടന്നത് ഇവിടെ. കെട്ടിത്തിരിഞ്ഞ് നടക്കാൻ എനിക്ക് പറ്റില്ല സാറേ. എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം. താനിപ്പോ എന്തായാലും ഇവിടെ ചുറ്റിത്തിരിഞ്ഞും കെട്ടിത്തിരിഞ്ഞൊന്നും ഇരിക്കണ്ട. അല്ല, എന്തൊക്കെ സാറ് പറഞ്ഞത്? തരാതിരിക്കാൻ വേണ്ടിട്ടാണോ? എടാ, അത് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് തരാൻ പറ്റില്ല. അത് നെറ്റ് വഴിയാണ്. എന്തത്? നെറ്റ്. നെറ്റ് നെറ്റ് വഴിയാണ് അക്ഷയ സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. പോസ്റ്റ് ഓഫീസ് വഴി ആയിരിക്കും. ഈ അക്ഷയയിൽ പോകുമ്പോ താൻ അപേക്ഷ കൊടുക്കുമല്ലോ. കൊടുക്കും. അപേക്ഷ കൊടുക്കുമ്പോ അക്ഷയക്കാര് തന്റെ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് നെറ്റ് വഴി അയക്കും. നെറ്റ് വഴി എന്ത് പറഞ്ഞാലും നെറ്റ് വഴി. നെറ്റ് വഴി അയക്കുമ്പോ ഞങ്ങൾ അതിവിടെ പരിശോധിക്കും. പരിശോധിച്ച് ഞങ്ങൾ അത് ശരിവെച്ച് ഒപ്പുവെക്കും. എന്നിട്ട് തിരിച്ചു നേരെ അക്ഷയയിലോട്ട് അയക്കും. അക്ഷയക്കാർ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് തരും. ഇത് ഇവിടെ വന്നിട്ട് ഒരു അപ്ലിക്കേഷൻ തരുമ്പോ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് എഴുതിയിട്ട് ഒപ്പിട്ട് ഞങ്ങൾക്ക് തന്നാ മതി. അതിന് പകരം പളഞ്ഞു മുക്ക് പിടിക്കുക. എന്ത് പരിപാടിയാണ് എനിക്ക്? ഇത് ഞങ്ങളായിട്ട് തീരുമാനിച്ച കാര്യമല്ല. അല്ലെങ്കിൽ മേളിൽ നിന്ന് സർക്കാരിൽ നിന്ന് തന്ന അറിയിപ്പാണ്. അപ്പൊ അത് കിട്ടില്ല. പോ, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അക്ഷയ പോണം. ആ അക്ഷയിൽ പോണം.